നമസ്തേ. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ചില ക്ഷേത്രങ്ങളിലെ ദർശനം പാപങ്ങൾ പരിഹാരമാകുമ്പോൾ ചിലയിടങ്ങൾ ആഗ്രഹ സാധ്യത്തിന് സഹായിക്കുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കോട്ടയം ജില്ലയിലെ ഈ ക്ഷേത്രങ്ങൾ. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവാലയങ്ങളിൽ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞവയാണ് വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ ശിവക്ഷേത്രം, കടുത്തുരുത്തി തളി ക്ഷേത്രം എന്നിവ. ഈ മൂന്ന് ക്ഷേത്രങ്ങളെക്കുറിച്ചും ഇവിടെ ദർശനം നടത്തി ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. അക്ഷരങ്ങളുടെ നാടായ കോട്ടയത്തിന്റെ മറ്റൊരു അഭിമാനമാണ് ഇവിടുത്തെ ആരാധനാലയങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടവയാണ് 108 ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ട വൈക്കം മഹാദേവ ക്ഷേത്രവും ഏറ്റുമാനൂർ ശിവക്ഷേത്രവും കടുത്തുരുത്തി തളി ക്ഷേത്രവും എന്നിവ. തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തണമെന്നാണ് വിശ്വാസം. പുരാണത്തിലെ ഖരൻ എന്ന അസുരനുമായി ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെയും ചരിത്രമുള്ളത്. ഖരൻ ചിദംബരത്തിൽ ചെന്ന് തപസ് ആരംഭിച്ചു. ശിവനെ പ്രീതിപ്പെടുത്തി വരം സമ്പാദിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഖരന്റെ തപസ്സിൽ പ്രീതിപ്പെട്ട ശിവൻ അമൂല്യങ്ങളായ മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനമായി നൽകി. അത് വലതു കൈയിലും ഇടതു കൈയിലും കഴുത്തിലുമായി വെച്ച് ഖരൻ യാത്രയായി. യാത്രയിൽ ക്ഷീണിച്ചപ്പോൾ വൈക്കത്ത് വിശ്രമിക്കാനായി ഇറങ്ങി. വലതു കൈയിലെ വിഗ്രഹം അവിടെ വെച്ചു. പിന്നീട് വിഗ്രഹം എടുക്കുവാൻ നോക്കിയപ്പോൾ അത് അവിടെ നിന്നും അനങ്ങിയില്ല. തുടർന്ന് അവിടെ കണ്ട വ്യാഘ്രപാദൻ മഹർഷിയെ അത് ഏൽപ്പിച്ച് യാത്ര തുടർന്നു. ഇടത് കൈയിലെ ശിവലിംഗം കരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും മൂന്നാമത്തെ ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളുന്ന മഹാദേവനാണ് ഇവിടെയുള്ളത്. ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും കൃത്യമായ രേഖകളൊന്നും തന്നെ നിലവിലില്ല. അഘോരി സങ്കല്പത്തിലുള്ള ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദിവസവും മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളിലാണ് ശിവനെ ഇവിടെ ആരാധിക്കുന്നത്. രാവിലെ അർത്ഥനാരീശ്വരനായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പശുപാദാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായും വൈകിട്ട് സംഹാര രുദ്രനായും ശിവനെ ആരാധിക്കുന്നു. ഏഴര പൊന്നാന പുറത്ത് എഴുന്നള്ളുന്ന ദേവൻ എന്ന വിശ്വാസത്തോടൊപ്പം ചേർത്ത് നിർത്തേണ്ടതാണ് ഇവിടുത്തെ കെടാവിളക്കും. വലിയ ബലിക്കല്ലിന് മുൻപിലുള്ള കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടാണ്. ഇവിടെ വിളക്കിൽ എണ്ണയൊഴിച്ച് മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ മഹാദേവൻ കൈവിടില്ല എന്നൊരു വിശ്വാസമുണ്ട്. 1540 അഞ്ചു തൈകളോട് കൂടിയ ഈ ദീപം ഇവിടെ സ്ഥാപിച്ചത്. പിന്നീട് ഇതുവരെ ഇത് കേട്ടിട്ടില്ല. ഭഗവാൻ സ്വയം കൊളുത്തിയ ദീപമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൂടാതെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആസ്ഥാന മണ്ഡപത്തിലാണ് ഇവിടെ കാണിക്കയർപ്പിക്കുന്നത്. അന്നദാന പ്രഭുവായി മഹാദേവനെ ആരാധിക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രമാണ് അടുത്ത ക്ഷേത്രം. പാർവതീദേവിയോടൊപ്പമാണ് മഹാദേവൻ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ ഇത് ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നുണ്ട്. വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടെ ശൈവ വൈഷ്ണവ രീതികളോട് സമാനതയുള്ള പൂജാരീതികളാണ് ഉള്ളത്. പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് രാജരാജേശ്വരനായും ഭഗവാൻ ഇവിടെ ദർശനം നൽകുന്നു. അണ്ഡാകൃതിയിലുള്ള ശ്രീകോവിലുള്ള ഏക ക്ഷേത്രവും ഇതാണ്. ഈ ശ്രീകോവിൽ പെരിന്തച്ചൻ നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം. കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളൊന്നും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ഗണപതി, പനച്ചിക്കൽ ഭഗവതി, നാഗദൈവങ്ങൾ തുടങ്ങിയവരാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ. വിശ്വാസങ്ങളനുസരിച്ച് ശിവൻ സ്വയം കണ്ടെത്തിയ ഇടമാണത്ര ഇത്. ഒരിക്കൽ കള്ളം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ അഞ്ചു തലകളിലൊന്ന് ശിവൻ വെട്ടിമാറ്റി. പിന്നീട് താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ ശിവൻ പാപം പരിഹരിക്കാനായി ബ്രഹ്മാവിൻ്റെ തലയോട്ടിയും കയ്യിലേന്തിക്കൊണ്ട് പാർവതിദേവിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷയാചിച്ചു നടന്നു. പലരും ഭിക്ഷയായി പലതും കൊടുത്തുവെങ്കിലും അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ശിവൻ അത് ഭസ്മമാക്കി കളയും. അങ്ങനെ 12 ശിവൻ പാർവതിയോടൊപ്പം നടന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ തലയോട്ടി നിറഞ്ഞിരുന്നതിനാൽ ഭഗവാൻ അവിടെ തലയോട്ടി വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വൈക്കമായതെന്നാണ് വിശ്വാസം. ശിവൻ സ്വയം സംതൃപ്തനായി കണ്ടെത്തിയ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ വിശ്വാസികൾക്കും ഇവിടെ വളരെ പ്രിയപ്പെട്ട ഇടമാണ്. കോട്ടയത്തെ അടുത്ത ക്ഷേത്രമാണ് കടുത്തുരുത്തി തളിക്ഷേത്രം. വൈക്കം ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും തുല്യ അകലത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായാണ് വൈക്കത്തപ്പൻ്റെ ശ്രീകോവിലുള്ളത്. ഇതിൻ്റെ എതിർവശത്ത് ഏറ്റുമാനൂരപ്പൻ്റെ ശ്രീകോവിലും കിഴക്കേ മൂലയിൽ ഭഗവതി പ്രതിഷ്ഠയും കാണാം. ബലിക്കല്ല് ഇവിടെ യഥാർത്ഥ രൂപത്തിലാണ് കാണുന്നത്. കൂടാതെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് നിലകളോടുകൂടിയ ചത്വര കോവിലാണ് ഇവിടുത്തേത്. ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കടുത്തുരുത്തി ജംഗ്ഷനിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 25 അകലെയുള്ള കോട്ടയമാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ. തുല്യ അകലത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം, അതായത് ഉച്ചയ്ക്ക് മുൻപ് ദർശനം പൂർത്തിയാക്കണമെന്നാണ് വിശ്വാസം. അങ്ങനെ ചെയ്യുന്നത് കൈലാസത്തിൽ എത്തി ശിവനെ ദർശിക്കുന്നതിന് തുല്യമാണത്രേ. വെബ് ഡെസ്ക്, തത്വമേനൂസ്.